വിശുദ്ധ പീറ്റർ ജൂലിയാൻ എയ്മണ്ട്. പരിശുദ്ധ കനികാമറിയത്തോടുള്ള അടങ്ങാത്ത ഭക്തിയിലൂടെ പ്രസിദ്ധി നേടിയ വിശുദ്ധനാണ് പീറ്റർ ജൂലിയാൻ. വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും പ്രസിദ്ധമായിരുന്നു. വിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2 സന്യാസ സഭകൾ തന്നെ അദ്ദേഹം തുടങ്ങി. ഫ്രാൻസിലെ ലാമുറയിൽ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് പീറ്റർ ജനിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ആ കാലഘട്ടം ക്രൈസ്തവർ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന സമയമായിരുന്നു. യേശുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ വളർന്നു വന്ന പീറ്റർ ചെറുപ്രായത്തിൽ തന്നെ വൈദികനാകുമെന്ന് ശപഥം ചെയ്തിരുന്നു. മാതാപിതാക്കളുടെ എതിർപ്പ് വകവയ്ക്കാതെ അദ്ദേഹം പുരോഹിതനാകാൻ തീരുമാനിച്ചു. പക്ഷേ രോഗങ്ങൾ തടസ്സമായി. വൈദിക പഠനം ഉപേക്ഷിച്ച് സെമിനാരിയിൽ നിന്ന് അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. എന്നാൽ വൈദികനാകണമെന്നുള്ള തൻ്റെ മോഹം ഉപേക്ഷിക്കുവാൻ പീറ്റർ ജൂലിയാൻ തയ്യാറായില്ല. രോഗങ്ങൾ കുറഞ്ഞതോടെ അദ്ദേഹം വീണ്ടും സെമിനാരിയിൽ ചേരുകയും 1834 പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു. മാരിസ്റ്റ് പുരോഹിതരുടെ സഭയിലാണ് അദ്ദേഹം ചേർന്നത്. പീറ്ററിൻ്റെ മതപ്രഭാഷണം നിരവധി പേരെ യേശുവിലേക്ക് ആകർഷിച്ചു. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന പീറ്റർ 1856 പുതിയൊരു സന്യാസ സഭയ്ക്ക് തുടക്കമിട്ടു. വിശുദ്ധ കുർബാനയുടെ വൈദികരുടെ സഭ എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ കന്യാസ്ത്രീകളുടെ സഭയ്ക്കും തുടക്കമിട്ടു. രോഗങ്ങളും അനാരോഗ്യവും പരിഗണിക്കാതെ അദ്ദേഹം ഈ സഭകളുടെ പ്രവർത്തനത്തിന് വേണ്ടി ജോലി ചെയ്തു. അദ്ദേഹത്തിന് 57 വയസ്സുള്ളപ്പോൾ ഒരു ധ്യാനത്തിനിടെ റോമിൽ വെച്ച് രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. 6 വാള്യങ്ങളുള്ള പീറ്റർ ജൂലിയാൻ്റെ സ്വകാര്യ കത്തുകൾ, 9 വാള്യങ്ങളുള്ള പീറ്റർ ജൂലിയാൻ്റെ ധ്യാന ചിന്തകൾ എന്നീ പുസ്തകങ്ങൾ പിന്നീട് പുറത്തിറങ്ങി. ഈ പുസ്തകങ്ങൾ ഏറെ പ്രസിദ്ധി നേടി. 1962 പോപ്പ് ജോൺ 23 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.